കുന്ദമംഗലം ടൗണിലെ ഗതാഗത കുരുക്ക് പരിഹരിക്കുന്നതിന്റെ ഭാഗമായി പരിഷ്കരിച്ച സമാന്തര റോഡുകളുടെ കേന്ദ്രമായ പെരിങ്കുളം ജംഗ്ഷൻ വീതി കൂട്ടി നവീകരിക്കുന്നു. ഇതിനായി സംസ്ഥാന ബജറ്റിൽ 1 കോടി രൂപ അനുവദിച്ചതായി പി ഡി റഹീം എംഎൽഎ അറിയിച്ചു. ഇത്തവണത്തെ ബജറ്റിൽ കുന്ദമംഗലം മണ്ഡലത്തിന് മികച്ച പരിഗണന ലഭിച്ചതായും എംഎൽഎ അറിയിച്ചു. സി ഡബ്ല്യു ആർ ഡി എം വരട്ടിയാക്കൽ താമരശ്ശേരി റോഡ്, കുന്ദമംഗലം കുറ്റിക്കാട്ടൂർ റോഡ്, ചെത്തുകടവ് മെഡിക്കൽ കോളേജ് റോഡ് എന്നിവയുടെ സംഗമ കേന്ദ്രമായ പെരിങ്ങളം ജംഗ്ഷനിൽ ആവശ്യമായ വീതിയില്ലാത്തത് പലപ്പോഴും ഗതാഗത കുരുക്കിന് ഇടയാക്കിയിരുന്നു. ഇതിനുള്ള പരിഹാരമെന്ന നിലയിലാണ് ബജറ്റിൽ തുക വകയിരുത്തിയിട്ടുള്ളത്. പെരിങ്ങളം അങ്ങാടി വീതി കൂട്ടുന്നതിന് തടസ്സമായി നിന്നിരുന്ന കൂറ്റൻ ആൽമരം മുറിച്ചു നോക്കുന്ന പ്രവൃത്തി പൂർത്തീകരിച്ചു വരികയാണ്. ഇവിടെ സ്ഥലമേറ്റെടുത്ത് വീതി കൂട്ടുന്നതിനുള്ള പദ്ധതിയാണ് തയ്യാറാക്കിയിട്ടുള്ളതെന്നും എംഎൽഎ പറഞ്ഞു. ഇപ്പോൾ 5.51 കോടി രൂപ ചെലവിൽ പ്രവൃത്തി നടന്നുകൊണ്ടിരിക്കുന്ന ചെത്തുകടവ് മെഡിക്കൽ കോളേജ് റോഡിന്റെ നവീകരണം പൂർത്തിയാവുന്നതോടെ മുക്കം ഭാഗത്ത് നിന്ന് കോഴിക്കോട് ടൗണിലേക്ക് പോകുന്ന മുഴുവൻ വാഹനങ്ങളും ഈ റോഡ് വഴി തിരിച്ചുവിടുന്നതിന് സംവിധാനം ഏർപ്പെടുത്തും. താമരശ്ശേരി ഭാഗത്ത് നിന്ന് പിലാശ്ശേരി വഴി വരുന്ന വാഹനങ്ങൾ കുന്ദമംഗലം ടൗണിൽ പ്രവേശിക്കാതെ പെരിങ്ങളം ജംഗ്ഷൻ വഴിയാണ് ഇപ്പോൾ കോഴിക്കോട് ഭാഗത്തേക്ക് പോയിക്കൊണ്ടിരിക്കുന്നത്. സമാന്തര റോഡുകളുടെ വികസനത്തിലൂടെ കുന്ദമംഗലം ടൗണിലെ ഗതാഗത കുരുക്കിന് പരിഹാരം കണ്ടെത്തുക എന്ന പദ്ധതിയുടെ ഭാഗമായാണ് ഈ പ്രവൃത്തികൾ ആസൂത്രണം ചെയ്തിട്ടുള്ളത്. ഇത്തവണ സംസ്ഥാന ബജറ്റിൽ കുന്ദമംഗലം മണ്ഡലത്തിന് മികച്ച പരിഗണനയാണ് ലഭിച്ചിട്ടുള്ളതെന്നും പെരിങ്ങളം ജംഗ്ഷൻ നവീകരണത്തിന് 1 കോടി രൂപ അനുവദിച്ചതിനു പുറമെ ചാത്തമംഗലം ചെട്ടിക്കടവ് റോഡിന് 3 കോടിയും ചാത്തമംഗലം കൂഴക്കോട് വെള്ളന്നൂർ കണ്ണിപ്പറമ്പ് റോഡിന് 3.5 കോടിയും പന്തീരങ്കാവ് മണക്കടവ് റോഡിന്റെ ബാക്കി പ്രവൃത്തിക്കായി 2.5 കോടി രൂപയും ഭരണാനുമതി നൽകുന്നതിനുള്ള പദ്ധതികളിൽ ഉൾപ്പെടുത്തി തീരുമാനമായിട്ടുണ്ടെന്നും ടോക്കൺ പ്രൊവിഷൻ നൽകി പാലങ്ങൾ, റോഡുകൾ, കെട്ടിടങ്ങൾ എന്നിവയ്ക്കുള്ള മണ്ഡലത്തിലെ ഇതര പദ്ധതികളും ഉൾക്കൊള്ളിച്ചിട്ടുണ്ടെന്നും പി ടി റഹീം എംഎൽഎ അറിയിച്ചു. ന്യൂസ് ബ്യൂറോ മാവൂർ.